അവിടുത്തെ വേദനിച്ചിട്ട് നല്ല തലവേദന തോന്നുന്നുണ്ട്. നീ പോയി ഡ്രസ് പറയും വേഗം. ആരുടെങ്കിലും ഇത് പിടിച്ച് കണ്ണിട്ടെ കണ്ണിടാ. ആരെങ്കിലും പ്രണയം പൊളിയാൻ വേണ്ടി കാത്തിരിക്കാനല്ലോ, ഊറ്റി കുടിക്കാനായിട്ട്. ഇത് പിടി സ്ഥലം. നീ ആരെ കാണിക്കാൻ ഈ കള്ളി കുടിച്ച് നിരാശ കാണിച്ച് നടക്കുന്നത്? അവളവിടെ കൂളായിട്ട് കിടക്കട്ടെ. നീ വേണ്ട ഡ്രസ്സേ ഡ്രസ്സേ പറയാന്ന് സ്ഥലം വിടോ. അത് പുറത്തുനിന്നാ എനിക്ക് എറണാകുളത്തൊന്നും വേറെ റൂമൊന്നും ഇല്ല. എറണാകുളത്തൊന്നും വേറെ റൂമ്. ആ ഈ റൂമിനേക്കാളും നല്ല അപ്പുറത്തെ ചേട്ടൻ്റെ റൂമാ. അവിടെ പോയിട്ട് അടിച്ചു നമ്മളെ വേറൊരു പരിപാടിക്ക് പോന്നു. നീ എന്റെ ഏതെങ്കിലും പോ. ആ ഇത് കൊഴപ്പില്ലടാ, നന്നായിണ്ട്. മുടി വളർത്തിയ എന്റെ പേരിൽ ഈ ഏമാമാര് എന്നെ ലോക്കപ്പിലിട്ട് പട്ടിയെ തല്ലണ പോലെ തല്ലി. ഇവരെന്റെ കാല് തലുപിടിക്കുകയും ചെയ്തു. ഞാൻ മുടി വളർത്തിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം. നിങ്ങൾ പറയൂ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം. ഞാൻ മുടി വളർത്തും, മീശ വന്ന മീശയും വളർത്തും. സാക്കളെ, പ്രിയമുള്ള നാട്ടുകാർ, നിയമം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല. താടി വളർത്തുന്നതും മീശ വളർത്തുന്നതും കുറ്റകരമാണെങ്കിൽ ഇവിടെ കുറ്റവാളികളുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കും. ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാ ജനങ്ങളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും നമ്മളാരും ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. നിങ്ങൾ പുതിയ ജയിലിൻ്റെ പണി തുടങ്ങിക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്. ഇമ്മാതിരി ഏർപ്പാടൊന്നും ഇവിടെ നടക്കില്ല. ഇത് സ്ഥലം വേറെയാ. അവിടുത്തെ കാറ്റല്ല ഇവിടെ. ഈ കാറ്റ് 1939 ഡിസംബറിൽ പിണറായിലെ പാറപ്പുറത്ത് നിന്ന് തുടങ്ങിയ കാറ്റാണ്. ഈ കാറ്റിൽ നിങ്ങളുടെ കപട സദാചാരത്തിന്റെ എല്ലാ മുഖം മൂടികളും ഞങ്ങൾ പറത്തും. അതാണ് ഈ പാർട്ടിയുടെ ചരിത്രം. ലാൽ സലാം. ഇനി തുടങ്ങട്ടെ. കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപേരും നോമിനേഷൻ കൊടുത്തു, രണ്ടുപേരും സമയത്ത് മുങ്ങി. ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ ഉണ്ടാവും. രാജേഷിനെ നിർത്തിയാലോ? പുള്ളി കഴിഞ്ഞ പ്രാവശ്യം അവരെടുത്തിട്ട് മേഞ്ഞതാ. അയാളെ നിർബന്ധിക്കണ്ട. പിന്നെ നമുക്ക് പുതിയ പിള്ളേരല്ലേ. നീ ഏറ്റല്ല. പിന്നെ എല്ലാരും നമുക്ക് പണി കുറയുണ്ട് കേട്ടോട്ടിക്കാനൊക്കെ സജീവായിട്ടുണ്ടാവണം കേട്ടോ. ഇനിയൊന്നും ഓർഡറില്ലേട്ടാ. പക്ഷേ കോളേജിന്റെ ചരിത്രം മാറ്റിയാ. നിനക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനം ഉണ്ടാവും. 5 കൊല്ലം കഴിയുമ്പോൾ പാർട്ടി വേറെ ലെവലാ. മഹാരാജയിൽ കുടിപകറിച്ച പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ. സുല്ലട്ട നോക്കും. ഇത്തവണ മഹാരാജ കോളേജിന്റെ ചരിത്രം ഞാൻ എഴുതും. Bye.